ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ധനീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പത്തിരി മസാല ഉപ്മാവാണ്. സാധാരണ അധിക വീട്ടിലും തയ്യാറാക്കാറുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പത്തിരി എന്ന് പറയുന്നത്, അഥവാ പത്തൽ എന്ന് പറയും ചില സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പത്തിരി അഥവാ പത്തൽ ചിലപ്പോൾ ബാക്കി വന്നു കഴിഞ്ഞാൽ അത് വൈകുന്നേരമൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഡ്രൈ ആയിട്ട് തോന്നും. ഇങ്ങനെ ഈ ഡ്രൈ ആയിട്ടുള്ള ഈ പത്തിരി അഥവാ പത്തൽ വെച്ചിട്ടാണ് ഞാനിപ്പം ഒരു ഉപ്മാവ് തയ്യാറാക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ഉപ്മാവിൻ്റെ ഷേപ്പിലേക്ക് ഇത് മാറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് അത് ഒരു നല്ല ഈവനിങ് സ്നാക്കായിട്ട് അല്ലെങ്കിൽ രാത്രിയത്തെ ഭക്ഷണമായിട്ടായി നമുക്കത് കഴിക്കാൻ പറ്റും. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ പത്തിരി എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ മുറിച്ചിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഞാൻ ബാക്കി വന്ന എല്ലാ പത്തിരിയും ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിൽ പൊടിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വല്ലാതെ അങ്ങോട്ട് പൊടിഞ്ഞു പോകരുത്. അപ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലേക്ക് വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. അതായത് ഒന്ന് കറക്കിയെടുത്താൽ മതി, മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, കൂടുതലായിട്ട് പൊടിഞ്ഞു പോകണ്ട. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു രണ്ട് ചെറിയ പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം തക്കാളിയും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതേപോലെ തന്നെ ഗ്രീൻ പീസ് ഒരു കാൽ കപ്പും കൂടി എടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. ഒലിവ് ഓയിലിന് പകരം നമുക്ക് ഏത് ഓയിലാണോ ഇഷ്ടം ആ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടിത്തുടങ്ങാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് അരിഞ്ഞു വെച്ച സവാളയാണ്. അപ്പോൾ സവാളയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം. സവാള ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമുക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. തക്കാളി നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച അതായത് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ടെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച പത്തിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ചെടുത്ത പത്തിരിയിലേക്ക് ഈ മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന രീതിയിലേക്ക് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മസാലക്കൂട്ടെല്ലാം ഈ പത്തിരിയിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരടപ്പ് വെച്ചിട്ട് മൂടി വെക്കാം. ഇനി ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഈ അടപ്പ് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ
നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യ് കൂടി ചേർക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് മാറും, ഇതിൻ്റെ മണവും എല്ലാം ഒന്ന് മാറിയിട്ട് ഒരു നല്ല ടേസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനം ഇതിലേക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് ഞാനൊരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഒരല്പം കസൂരിമേത്തി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പത്തിരി മസാല ഉപ്മാവ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉപ്മാവ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുകയില്ല നമ്മൾ ഈ ഡ്രൈ ആയിട്ട് കളയാൻ വെച്ച ആ പത്തിരിയാണെന്ന് നമുക്ക് തോന്നുകയില്ല. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിൻ്റെ ഈ രീതിയിലേക്ക് നമ്മൾ ഉപ്മാവ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് അറിയിക്കുക. ഇനിയും കാണുന്നവരേക്കും.